ഒരു വർഷത്തിന് കൂടി തിരശീല വീഴാൻ തുടങ്ങുമ്പോൾ ഇനിയുള്ള നാളുകൾ എല്ലായിടത്തും എന്ന പോലെ സിനിമയിലും കണക്കെടുപ്പിന്റെ കാലമാണ്. വിട പറയുന്ന 2019 ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പ്. ഇതിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് പലതുകൊണ്ടും ഭാഗ്യവർഷമായിരുന്നു 2019. മലയാളത്തിന് വെളിയിൽ തമിഴിൽ പേരൻപും തെലുങ്കിൽ യാത്രയും മികച്ച വിജയം നേടി ശ്രദ്ധേയമായ വർഷം. ഈ ചിത്രങ്ങൾ മാറ്റി നിർത്തിയാൽ 2019 മമ്മൂട്ടിയുടേതായി വന്ന ചിത്രങ്ങൾ December 12 റിലീസാകുന്ന മാമാങ്കം ഉൾപ്പെടെ 5 ചിത്രങ്ങളാണ്. April 12 റിലീസായ മധുര രാജ, June 14 റിലീസായ ഉണ്ട, July 5 റിലീസായ 18 September 27 റിലീസായ ഗാനഗന്ധർവൻ, December 12 റിലീസാകാൻ തയ്യാറെടുക്കുന്ന മാമാങ്കം. ഇതിൽ സാമ്പത്തിക വിജയ പട്ടിക പരിശോധിച്ചാൽ മമ്മൂട്ടിക്ക് ഒരു ബ്ലോക്ക് ബസ്റ്ററും ഒരു സൂപ്പർ ഹിറ്റും 2 ആവറേജ് വിജയങ്ങളുമാണ് നേട്ടമായി ഉള്ളത്. 100 കോടി ക്ലബ് കയറുന്ന ആദ്യ മമ്മൂട്ടി ചിത്രം എന്ന ഖ്യാതി സമ്പാദിച്ച മമ്മൂട്ടി വൈശാഖ് ടീമിന്റെ മധുരരാജയാണ് ബ്ലോക്ക് ബസ്റ്റർ പട്ടികയിലുള്ളത്. തൊട്ടു പിന്നാലെ എത്തിയ ഉണ്ട മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ടീമിന്റെ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഇതിനുശേഷം വന്ന ചിത്രങ്ങളാണ് 18 ഗാനഗന്ധർവനും. ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത 18 മമ്മൂട്ടി അതിഥിവേഷത്തിലായിരുന്നു. വലിയ വിജയമായില്ലെങ്കിലും നിർമ്മാതാവിന് നഷ്ടമുണ്ടാക്കാത്ത ചിത്രമാണ് 18 എന്നാണ് വിലയിരുത്തൽ. രമേഷ് പിഷാരടിയുടെ സംവിധാനത്തിലിറങ്ങിയ ഗാനഗന്ധർവൻ ആവറേജ് വിജയം നേടിയ ചിത്രമാണ്. ഇനിയുള്ള കാത്തിരിപ്പ് മാമാങ്കത്തിന് വേണ്ടിയാണ്. ബ്ലോക്ക് ബസ്റ്ററിൽ കുറഞ്ഞതൊന്നും ആരാധകർ ഈ സിനിമയെപ്പറ്റി പ്രതീക്ഷിക്കുന്നില്ല. ഇൻഡസ്ട്രി ഹിറ്റുകളായിരുന്ന പുലിമുരുകൻ, ലൂസിഫർ സിനിമകളുടെ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായി മാറും മാമാങ്കം എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. 2018 അവസാനം ഒരു കുട്ടനാടൻ ബ്ലോഗിന്റെ പരാജയത്തിന് ശേഷം അത്തരത്തിൽ സാമ്പത്തികമായി നിരാശപ്പെടുത്തിയ ചിത്രങ്ങളിലൊന്നും മമ്മൂട്ടി 2019 അഭിനയിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.